I'm Dr. Manoj Johnson, lifestyle physician, Johnmarian Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജോൺമറിയൻസിൽ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട്, അതായത് തൈറോയിഡ് റിലേറ്റഡ് പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ് നോക്കേണ്ടത്, ഗ്ലൂട്ടൻ അധികം കഴിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പം ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ പൊതുവെ പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി, ഗോതമ്പിൻ്റെ ഐറ്റംസൊക്കെ ഗ്ലൂട്ടനാണ്, മൈദ ഗ്ലൂട്ടനാണ്, അതേപോലെ തന്നെ റസ്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെ ഗ്ലൂട്ടൻ കണ്ടൻ്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഓട്സ്, ഇത് ഗ്ലൂട്ടനാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന ഗ്ലൂട്ടൻ കണ്ടൻറ്റിൽ ഉള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ഗ്ലൂട്ടൻ കഴിക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അപ്പം കാരണം ഇപ്പം ഞാൻ യു എസിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ട് പറയും, ഡോക്ടർ എനിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് ഡോക്ടേഴ്സിലേക്ക് പൊതുവേ പറയാറില്ല. കാരണം പൊതുവെ കാരണം എന്ന് വെച്ചാൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ പുതിയതാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 2-3 കൊല്ലങ്ങളായിട്ട് ഗ്ലൂട്ടനെക്കുറിച്ച് പറയുന്ന സമയങ്ങളിലാണ് ഭൂരിഭാഗം ആൾക്കാരും എന്ന് പറയുന്നത്, ഡോക്ടറുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്നൊരു കാര്യം കേൾക്കാൻ തുടങ്ങിയത്. ഗ്ലൂട്ടൻ ഇൻടോളറൻസും ഗ്ലൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ്, ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഡോക്ടർ വീഡിയോ കണ്ടതിന് ശേഷം എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ജോൺമറിയൻസിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ പൊതുവേ ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണിത്. അതിൽ ഒന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഗ്ലൂട്ടനും തൈറോയിഡും തമ്മിലുള്ള ബന്ധം? കാരണം നമ്മുടെ തൈറോയിഡ് കണ്ടീഷനിൽ ഇപ്പം തൈറോയിഡിൻ്റെ T3, T4, TSH വേരിയേഷൻ വരുന്നു, തൈറോയിഡിന് നൊഡ്യൂൾസ് ഉണ്ടാകുന്നു, തൈറോയിഡിന് ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാകുന്നു, ആൻറ്റി TG, ആൻറ്റി TPO വേരിയേഷൻ വരുന്നു, ഇതൊക്കെ ടെസ്റ്റുകളാണ്. തൈറോയിഡ് ഞാൻ പറഞ്ഞത് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിലൊക്കെ വേരിയേഷൻ വരുമ്പോൾ ആദ്യം നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ പറ്റത്തില്ല എന്നുള്ള പറയുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ തൈറോയിഡിന് മാത്രമാണോ? അല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്കിന്നിലെ ചൊറിച്ചിൽ, പാടുകൾ, കുരുക്കളായിട്ടുണ്ടാകുന്ന ബാഡ് ബ്രെത്ത് ഉണ്ടാകുന്ന കണ്ടീഷന്, താരൻ ഉണ്ടാകുന്ന കണ്ടീഷന്, ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങൾ, മലബന്ധ ബുദ്ധിമുട്ട്, പല കണ്ടീഷനും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണ് കാര്യം. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? സത്യം പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളൊരു സാധാ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് തൈറോയിഡിൻ്റെ കണ്ടീഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും ഗ്ലൂട്ടൻ മാറ്റി വെക്കാൻ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം നമ്മൾ മെക്കാനിസമാണ് സത്യം പറഞ്ഞ എല്ലായിടത്തും പറയുന്നത്. കാരണം ഇന്നത് പാടില്ല, ഇന്നത് കഴിക്കാം എന്നുള്ള രീതിയല്ല, എന്തുകൊണ്ട് പാടില്ല, എന്ത് ആക്ഷനാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമുക്ക് ഈ പർട്ടിക്കുലർ ടെസ്റ്റാണ്, അതായത് TTG എന്ന് പറയുന്നത്, ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് എന്ന് പറയുന്ന ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് IgA എന്ന് പറയുന്നല്ലോ ടെസ്റ്റാണ്, അതായത് ഇമ്യൂണോഗ്ലോബുലിൻ എ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് മോളിക്കുലർ മിമിക്രി എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ റിസർച്ച് ടെർമിനോളജീസ് ആണ്, നമ്മളിപ്പം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പറയുന്ന കാര്യമല്ല. ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഗട്ട് മൈക്രോബ്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല, അതേപോലെ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് എന്ന് പറയുന്ന കോമ്പനൻ്റ് നമ്മുടെ ഒരു എൻസൈമ് നമ്മുടെ കുടലിലുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഗ്ലൂട്ടൻ പറ്റാത്ത ആളുകൾ, അതായത് പല കാരണങ്ങളും, അത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം ആയിരിക്കാം, സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കാം, പലതരം ഭക്ഷണങ്ങളുടെ കാര്യങ്ങളും ആയിരിക്കാം, പല മെഡിസിൻസ് എടുത്തതിൻ്റെ ഭാഗമായിരിക്കാം, പല ഇൻഫെക്ഷൻ്റെ ഭാഗമായിരിക്കാം, നമുക്ക് ഈ ഗട്ട് ഡാമേജ് വരും, അതായത് കുടലിൻ്റെ ഡാമേജ് വരുമ്പോൾ അവിടെ പലപ്പോഴും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന് നമ്മുടെ ഗോതമ്പ് ഐറ്റംസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റംസിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിക്കാനോ ഉപയോഗപ്പെടുത്താനുള്ള ശേഷി കുടലിനില്ലാതെ വരുന്നതിൻ്റെ കാര്യം ഈ പറയുന്ന ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് എന്ന് പറയുന്നൊരു എൻസൈമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? അതിൻ്റെ വേരിയേഷൻ വരുമ്പോൾ ശരീരത്തിൽ അത് ഗ്ലൂട്ടൻ എടുക്കുന്നതിന് ബാക്കി പത്രമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിന് ടെസ്റ്റ് ചെയ്യുന്നത്? ശരീരം ഈ ഒരു ഗ്ലൂട്ടൻ വരുമ്പോൾ അതിനെ മെക്കാനിസം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുമ്പോൾ ശരീരം അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എൻ്റെ പല വീഡിയോകളിൽ കണ്ടു കാണും, നമ്മുടെ ജോൺമറിയൻസിലെ ക്ലിനിക്കുകളിലെല്ലാം വരുന്ന ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ആൻറ്റിബോഡീസ്, ആൻറ്റിബോഡീസ്, തൈറോയിഡ് ആൻറ്റിബോഡി, അലർജിക് ആൻറ്റിബോഡി. ഇപ്പോൾ ആൻറ്റിബോഡി കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കാരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ആൻറ്റിബോഡീസാണ് കൂടുതലുള്ളത്, ആ ആൻറ്റിബോഡീസ് എന്ത് കാരണങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് IgA ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിൽ എത്രത്തോളം ആൻറ്റിബോഡീസ് ആണ് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ
വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും കുടലിലാണല്ലോ ഈ എൻസൈം കോശങ്ങളുള്ളത്. പക്ഷേ ഈ സെയിം കോശങ്ങൾ തന്നെ നമ്മുടെ തൈറോയിഡിലും ഉണ്ട്. അപ്പം ആർക്കൊക്കെ ഗ്ലൂട്ടൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നവർക്ക് 100% തൈറോയിഡിലും ഈ സെയിം സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. അതെങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്നത്? അതിനെയാണ് മോളിക്കുലർ മിമിക്കിംഗ് എന്ന് പറയുന്നത്. മോളിക്കുലർ മിമിക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ ഏതൊക്കെ കോശങ്ങളാണ് ഉള്ളത്, ആ കോശങ്ങളുടെ എതിരായിട്ട് നമ്മളെ ആൻറ്റിബോഡീസ് ശരീരം ഉണ്ടാക്കുമ്പോൾ ആ കോശങ്ങളുള്ള വേറെ ഒരു സ്ഥലം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുണ്ട്. എന്നാലും തൈറോയിഡ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ ബോഡി കുടൽ ഡാമേജ് ചെയ്യുന്ന പോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിനെയും ഡാമേജ് ചെയ്യും. അതാണ് ഈ പറയുന്നത്. ഈ ടി ടി ജി ആൻറ്റിബോഡീസ് സാധാരണ രീതിയിൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കാണുകയും അത് മെയിനായിട്ടും തൈറോയിഡ് സെൽസിൽ അത് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുടൽ ഡാമേജ് ഉണ്ടാക്കുന്ന പോലെ തന്നെ തൈറോയിഡിനെ ഡാമേജ് ഉണ്ടാക്കുക. ഇപ്പോൾ മനസ്സിലായാലും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലൂട്ടൻ എങ്ങനെയാണ് തൈറോയിഡുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വയറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളിൽ ഗ്ലൂട്ടൻ്റെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കാണുകയും അവർക്ക് 100% ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഗ്ലൂട്ടൻ കട്ട് ചെയ്യാതെ തൈറോയിഡിൻ്റെ ഡാമേജ് മാറില്ല. അതുകൊണ്ടാണ് T3, T4, TSH ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നോർമലായിരിക്കും. ആൻറ്റിബോഡീസ്, തൈറോയിഡ് ആൻറ്റിബോഡീസ് കൂടാൻ കാരണം വയറിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തൈറോയിഡ് ഗ്ലാൻഡിലും ഡാമേജ് ഉണ്ടാക്കും. ഇതാണ് നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ തൈറോയിഡിലേക്ക് ഇൻഫ്ലമേഷൻ എത്ര അളവുണ്ടെന്ന് അറിയേണ്ടത് എന്ന് പറയാൻ കാരണം, അങ്ങനെയുള്ള ആളുകളിൽ ആൻറ്റി ടി ജിയും ആൻറ്റി ടി പിയും ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പം കൂടുതലായിരിക്കും. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് നിറച്ച് നീർക്കെട്ടായിരിക്കും തൈറോയിഡ് ഗ്ലാൻഡിലുള്ളത്. അങ്ങനെയുള്ളവരുടെ നീർക്കെട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കൺഫ്യൂഷൻ മാറ്റി കിട്ടണം. ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കൺഫ്യൂഷൻ മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഇമ്മ്യൂണിറ്റി വീണ്ടും വീണ്ടും തൈറോയിഡ് ഗ്ലാൻഡിനെ ഡാമേജ് ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിബോഡി കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലും വെയിറ്റിൻ്റെ പ്രശ്നങ്ങളും തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാണിക്കും. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നോർമലായിരിക്കും. കാരണം ബ്ലഡ് നമ്മൾ ആൻറ്റിബോഡി ചെക്ക് ചെയ്യാറേ ഇല്ല. അപ്പോൾ ആൻറ്റിബോഡി ചെക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസിൻ്റെ കാര്യങ്ങളിൽ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മാറ്റി വെക്കണോ വേണ്ടെന്ന് അറിയാനും കൂടിയാണ്. അതുകൊണ്ട് മുടികൊഴിച്ചിലുള്ളവർ, താരൻ്റെ പ്രശ്നമുള്ളവർ, വെയിറ്റ് കൂടുന്നുള്ളവർ, ശരീരത്തിൽ മുഴുവനും വേദനയുള്ള ആളുകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, മലബന്ധ ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ, കുരുക്കൾ, പാടുകൾ വരുന്ന ആളുകൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർ, ഉറക്ക പ്രശ്നമുള്ള ആളുകൾ, എപ്പോഴും ടയർഡായിട്ട് ഫീൽ ആകുന്ന ആളുകൾ, അവരുടെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തൈറോയിഡ് ഗ്ലാൻഡിന് ഡാമേജ് വരുന്നുണ്ട്. അതിൻ്റെ റൂട്ട് റൂട്ടായിട്ട് വരുമ്പോൾ അത് ഗ്ലൂട്ടനുമായിട്ടും ഈ ടി ടി ജി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ എപ്പോഴും പറയേണ്ടത്, ഇപ്പോൾ ജോൺമറിയൻസിൽ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത് വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.